രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനൊന്നിനാണ് കണ്ണൂർ മുഴുപ്പിലങ്ങാട് പത്ത് വയസ്സുകാരൻ നിഹാൽ തെരുവു നായ്ക്കളുടെ കടിയേറ്റു മരിച്ചത് നായ്കളുടെ ആക്രമണത്തിൽ ആ കുഞ്ഞിന്റെ കണ്ണിന് താഴെയും കഴുത്തിലും മാരകമായി മുറിവേറ്റു അരയ്ക്കു കീഴെ നായ്ക്കൾ കടിച്ചു കീറിയിരുന്നു മുറിവുകളില്ലാത്ത ഒരിടവും ആ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ വെച്ചാണ് നായ്ക്കൾ നിഹാലിനെ ആക്രമിച്ചത് സംസാരപരിമിതി ഉണ്ടായിരുന്ന നിഹാലിന്റെ രോദനം ആരും കേട്ടില്ല നിഹാലിന്റെ മരണത്തെ തുടർന്ന് വീണ്ടും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരുവു നായ്കളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് ഇപ്പോൾ ഇത് പരിചിതമായിരിക്കുന്നു നായകടിയുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ അത്തരം വാർത്തകളുടെ ഒരു കുത്തൊഴുക് തന്നെ പിന്നാലെ ഉണ്ടാകും ഒപ്പം പരസ്പരമുള്ള പഴിചാരലുകളും പേരിന് വേണ്ടി മാത്രം ചില നടപടികളും എന്തുകൊണ്ടാണ് ഇടയ്ക്കിടെ ഈ വിഷയം പൊങ്ങി വന്നിട്ടും തെരുവു നായ്ക്കളുടെ ആക്രമണം കേരളത്തിന് തടയാൻ കഴിയാത്തത് തെരുവുനായ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത് ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോൾ മാത്രം നടപ്പിലാക്കുന്ന പരിഹാര മാർഗങ്ങളിലൂടെ തീർപ്പാക്കാൻ കഴിയുന്നതാണോ കേരളത്തിലെ തെരുവുനായ പ്രശ്നം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആനിമൽ ബർഡ് കൺട്രോൾ അഥവാ എ ബി സി നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നെങ്കിലും ലോകത്തിന് ഏറ്റവും കൂടുതൽ തെരുവ് ഉള്ളത് ഇന്ത്യയിലാണ് സ്റ്റേറ്റ് ഓഫ് പെറ്റ് ഹോംലെസ്നെസ് ഇൻഡെക്സ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആറ് പോയിന്റ് രണ്ട് കോടി തെരുവുനായ്ക്കളുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം പ്രതിവർഷം പതിനെണ്ണായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ എന്ന നിരക്കിൽ പേവിഷബാധ കാരണമുള്ള മരണത്തിന്റെ കാര്യത്തിലും രാജ്യം ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പാർലമെന്റിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ഒന്നേ കോടി കേസുകൾ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾ നീതി നായ കോടതികൾ എല്ലാം കാലങ്ങളായി തെരുവുനായ പ്രശ്നത്തെ പല രീതിയിൽ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും ഓരോ വർഷം കഴിയും തോറും പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയാണ് പെട്ടെന്നുള്ള വികാരക്ഷോഭത്തിൽ നായകളെ കൊന്നൊടുക്കണമെന്ന് പറയുന്നവരും മൃഗസ്നേഹികളും തമ്മിൽ ഈ വിഷയത്തിൽ ആശയപരമായ തർക്കം നിലനിൽക്കുന്നുമുണ്ട് തെരുവു നായ്ക്കളെ കൂട്ടമായി കൊല്ലുന്നത് പോലെയുള്ള പ്രവർത്തികളിലൂടെയല്ല അവയുടെ നിയന്ത്രണം സാധ്യമാക്കേണ്ടത് എന്നത് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ് മനുഷ്യന്റെ പരിണാമ ചരിത്രവുമായി അത്രയേറെ ബന്ധമുള്ള ജീവിയാണ് നായകൾ അതിനാൽ തന്നെ മനുഷ്യരുള്ള ഇടങ്ങളിൽ നിന്നും അത്ര വേഗം അടർത്തി മാറ്റാൻ കഴിയുന്ന ഒരു ജീവിയുമല്ല നായ തെരുവു ഭീഷണിയെ പൊതുജനാരോഗ്യ പ്രതിസന്ധിയായി കണക്കാക്കാനാണ് ആദ്യം സർക്കാരുകൾ ശ്രമിക്കേണ്ടത് തെരുവു എണ്ണം പരിമിതപ്പെടുത്താതെ സുരക്ഷ ഉറപ്പുവരുത്തുക സാധ്യമല്ല നായകളുടെ വന്ധ്യകരണ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ അവയുടെ ഫലപ്രദവും ശാസ്ത്രീയവുമായ നിയന്ത്രണം സാധ്യമാകൂ എന്നാൽ അടിയന്തര പരിഹാര മാർഗമായി വന്ധ്യീകരണത്തെ കാണാനും സാധിക്കില്ല വന്ധ്യീകരണം എന്ന പ്രക്രിയ കൃത്യമായി നടപ്പിലാക്കുന്നത് വഴി രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പാണ് വന്ധ്യീകരണം നടത്തുന്നതിനൊപ്പം പേവിഷത്തിന്റെ പ്രതിരോധ കുത്തിവയ്പ്പും നായ്ക്കൾക്ക് നൽകണം എന്നാൽ ഇത്തരം നടപടികൾ കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും മനുഷ്യ ഉപശേഷിയും വേണ്ടതുണ്ട് തെരുവു നായ്ക്കളെ പിടികൂടി പ്രജനന നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്ഥിരം സംവിധാനങ്ങൾ ഇന്ന് നിലവിലില്ല പ്രവർത്തനങ്ങൾ തുടങ്ങിയ പല മേഖലകളിലും പല കാരണങ്ങളാൽ പദ്ധതികൾ പാതി വഴിയിൽ മുടങ്ങിപ്പോയിരിക്കുന്നു പല തദ്ദേശ സ്ഥാപനങ്ങളും ചെറിയ കാലയളവിൽ മാത്രമാണ് പ്രജനന നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്താറുള്ളത് പദ്ധതി ഇടയ്ക്ക് മുടങ്ങുന്നതോടെ മന്ദീകരണം നടത്താൻ ബാക്കിയുള്ള നായ്ക്കൾ ഈ ഇടവേളയിൽ പെറ്റുപെരുകുന്നു അതോടെ നായ്ക്കളുടെ എണ്ണം വീണ്ടും ഉയരുന്നു ഇടവേളകളില്ലാതെ നടത്തിയാൽ മാത്രമേ പ്രജനന നിയന്ത്രണ പദ്ധതി കൊണ്ട് പ്രയോജനമുള്ളൂ കഴിഞ്ഞ വർഷം തെരുവുനായ ആക്രമണ വാർത്തകൾ പതിവായ സമയത്ത് തെരുവിലെ എല്ലാ നായ്ക്കൾക്കും വാക്സിൻ നൽകുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ ജൂൺ പതിനൊന്ന് വരെ നാല് ലക്ഷം നായ്ക്കൾക്ക് വാക്സിൻ നൽകിയിട്ടുണ്ടെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കണക്ക് എന്നാൽ ഇതിൽ നാല് ലക്ഷവും വളർത്തു നായ്ക്കളായിരുന്നു തെരുവു വാക്സിൻ നൽകിയത് മുപ്പത്തിരണ്ടായിരത്തി അറുപത്തൊന്നെണ്ണത്തിന് മാത്രമാണ് സംസ്ഥാനത്ത് രണ്ട് ബ്ലോക്കുകളിൽ ഒന്ന് എന്ന നിലയിൽ ആനിമൽ ബെർത്ത് കൺട്രോൾ സെന്ററുകൾ പഞ്ചായത്ത് തലത്തിൽ നായകൾക്ക് ഷെൽട്ടർ തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ കടലാസുകളിൽ മാത്രമായി തുടരുകയാണ് കോവിഡ് മഹാമാരിയെ നേരിട്ട രൂപത്തിൽ തെരുവുനായ ശല്യത്തെയും നേരിടുമെന്നാണ് തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ ഔദ്യോഗിക സൈറ്റിൽ തെരുവു നേരിടാൻ സ്വീകരിച്ച അടിയന്തര നടപടികളുടെ കൂട്ടത്തിൽ പറയുന്നത് എന്നാൽ അത്തരമൊരു അടിയന്തര സമീപനം സർക്കാർ എടുത്തിരുന്നുവെങ്കിൽ നിഹാലിന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ഇന്ത്യയിൽ എമ്പാടും തെരുവു നായ്കളുടെ പ്രധാന കാരണം പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപമാണ് ഭക്ഷ്യമാലിന്യങ്ങൾ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിടുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായും തെരുവു കൂടുന്നതായി കാണാം അനിയന്ത്രിതമായി തെരുവു പെരുകുന്ന സ്ഥലങ്ങളിലെല്ലാം അവയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണം അവിടെ ലഭ്യമാകുന്ന സാഹചര്യമുണ്ട് ഭക്ഷ്യമാലിന്യം അത്തരത്തിൽ കൂട്ടിയിടുന്നതിൽ മനുഷ്യർ മാത്രമാണ് കാരണക്കാർ ഫലവത്തായ രീതിയിലുള്ള മാലിന്യ സംസ്കരണം തെരുവു എണ്ണം നിയന്ത്രിക്കുന്നതിന് അത്യാവശ്യമാണ് മനുഷ്യർ ഇണക്കി വളർത്തിയ ആദ്യ മൃഗമായ നായ ചെന്നായ്ക്കളിൽ നിന്നും പരിണമിച്ച് മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു മനുഷ്യരുടെ ജീവിത പരിസരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം മനുഷ്യർക്കൊപ്പം ജീവിക്കുന്ന നായകളുടെ സ്വഭാവ മാറ്റം വരുത്തുന്നുണ്ട് തെരുവുകളിലെത്തപ്പെടുന്ന നായകളുടെ സ്വഭാവത്തിൽ അത് കഴിക്കുന്ന ഭക്ഷണ രീതികൾ മാറ്റം വരുത്തുന്നുണ്ടെന്ന് മൃഗ ചികിത്സാ വിദഗ്ദ്ധർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇക്കാര്യവും പരിഗണിക്കപ്പെടേണ്ടതാണ് ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വന്യീകരണ കേന്ദ്രങ്ങളിലൂടെ ഈ പ്രശ്നത്തെ നേരിടാൻ കഴിയില്ല മറിച്ച് തെരുവുനായ ശല്യം ഒരു പ്രാദേശിക പ്രശ്നമായതിനാൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന വികേന്ദ്രീകൃത വന്ധ്യരണ കേന്ദ്രങ്ങളാണ് സർക്കാർ ഒരുക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ കേരളത്തിലെ എട്ടു ജില്ലകളിൽ തെരുവുനായ വന്ധ്യകരണ നിർവഹണ ഏജൻസിയായി കുടുംബശ്രീ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് കുടുംബശ്രീയെ ഇതിൽ നിന്നും വിലക്കിയതും വന്ധ്യീകരണം താളം തെറ്റാൻ കാരണമായി തീർന്നു സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇക്കാര്യത്തിൽ അനുകൂല വിധി ഉണ്ടായിട്ടില്ല തെരുവുനായ്ക്കളെ പിടികൂടി പ്രജനന നിയന്ത്രണ പ്രവർത്തനങ്ങളും പ്രതിരോധ കുത്തിവെപ്പും കാര്യക്ഷമമായി നടപ്പിലാക്കാനുള്ള സ്ഥിരം സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാത്തിടത്തോളം കാലം നായകടിയുടെ വാർത്തകൾ തുടരുക തന്നെ ചെയ്യും ഒട്ടനേകം നായ ആക്രമണങ്ങളിൽ ഒന്നായി നിഹാലിനെയും കേരളം മറക്കും പല കാര്യങ്ങൾക്കായി തെരുവിലൂടെ നടക്കേണ്ടി വരുന്ന തെരുവിലൂടെ അലയേണ്ടി വരുന്ന ഏറ്റവും ദുർബലരായ മനുഷ്യരെയാണ് തെരുവു ആക്രമണം കൂടുതലായി ബാധിക്കുന്നത് നായകടി ശേഷമുള്ള ചികിത്സകളേക്കാൾ പ്രാധാന്യം തെരുവു നായകളുടെ പുനരധിവാസത്തിന് നൽകേണ്ടതുണ്ട് നിലവിൽ സ്വകാര്യ കൂട്ടായ്മകളുടെ മുൻകൈയിൽ നടക്കുന്ന അത്തരം പുനരധിവാസ കേന്ദ്രങ്ങളുടെ മാതൃക സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നും സർക്കാർ ആലോചിക്കേണ്ടതാണ് വാക്സിനായി ചിലവാക്കുന്ന കോടികളുടെ പകുതി പോലും വേണ്ടിവരില്ല തെരുവു നിയന്ത്രിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ